നമസ്കാരം, എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റ് പരിശീലക സ്ഥാനത്തേക്കുള്ള ആളുകളുടെ എണ്ണം 6 പേരിലേക്കായി ചുരുങ്ങിയിരിക്കുന്നു എന്നതാണ് കായിക ലോകത്തിൽ നിന്നും ഉള്ള ഏറ്റവും പുതിയ വാർത്ത. നിലവിലെ കോച്ചായ രവിശാസ്ത്രി, മുൻ ഇന്ത്യൻ ഫീൽഡിംഗ് കോച്ചായ റോബിൻ സിംഗ്, മുൻ ഓസ്ട്രേലിയൻ താരവും ശ്രീലങ്കൻ കോച്ചുമായ ടോം മൂഡി, മുൻ ന്യൂസിലാൻഡ് കോച്ചും ആയ മൈക്ക് ഹെസൻ, മുൻ വെസ്റ്റിൻഡീസ് താരവും അഫ്ഗാനിസ്ഥാൻ കോച്ചുമായ ഫിൽ സിമൺസ്, മുൻ ഇന്ത്യൻ ടീം മാനേജർ ലാൽചന്ദ് രജ്പുത് എന്നിവരാണ് പട്ടികയിൽ ഇടം നേടിയ ആളുകൾ. പരിശീലകനെ തിരഞ്ഞെടുക്കുവാനുള്ള ചുമതല വഹിക്കുന്ന BCCI ഉപദേശക സമിതിക്ക് മുൻപാകെ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ 6 പേരും അഭിമുഖത്തിനെത്തും. ഇതിനുശേഷം പരിശീലക കാലയളവിൽ ഇവർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സമിതിക്ക് മുമ്പാകെ അവതരിപ്പിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും പരിശീലകനെ തിരഞ്ഞെടുക്കുക. ഇന്ത്യയ്ക്ക് ലോകകപ്പ് നേടിത്തന്ന ക്യാപ്റ്റൻ കപിൽ ദേവ്, വനിതാ ടീം മുൻ ക്യാപ്റ്റൻ ശാന്ത രംഗസ്വാമി, മുൻ ക്രിക്കറ്റ് താരം അൻഷുമാൻ ഗേക്കേവാദ് എന്നിവർ ഉൾപ്പെട്ടതാണ് സമിതി. നിലവിലെ സാഹചര്യത്തിൽ രവിശാസ്ത്രി തന്നെ ടീമിന്റെ കോച്ചായി തുടരാനാണ് സാധ്യത. കാരണം ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ വിരാട് കോഹ്ലി, ടീമിലെ മറ്റു പ്രമുഖ താരങ്ങൾ എന്നിവരുടെ പിന്തുണ ശാസ്ത്രിക്കാണ്. തുടർച്ചയായ 2 ലോകകപ്പ് സെമി ഫൈനലുകളിൽ ശാസ്ത്രിക്ക് കീഴിൽ ടീം തോറ്റതാണ് അദ്ദേഹത്തിനെതിരായ ഘടകം. പക്ഷേ ടീം ഇന്ത്യ ടെസ്റ്റ് റാങ്കിങ്ങിൽ 1-ാമത് എത്തിയത് അദ്ദേഹത്തിന്റെ കീഴിലാണ്. ടോം മൂഡി, മൈക്ക് ഹെസേൻ എന്നിവരുടെ പേരുകൾ ഇന്ത്യൻ പരിശീലക സ്ഥാനത്തേക്ക് നേരത്തെ ഉയർന്നതാണെങ്കിലും മുൻ വിൻഡീസ് താരം ഫിൽ സിമൺസ് അന്തിമ പട്ടികയിൽ ഇടം നേടിയത് അപ്രതീക്ഷിതമായാണ്. അയർലൻഡ്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളെ രാജ്യാന്തര മത്സരങ്ങളിലേക്ക് കൈപിടിച്ച് ഉയർത്തിയതാണ് സിമൻസിനുള്ള അനുകൂല ഘടകം. 2007 ടീം ഇന്ത്യ 2020 ലോകകപ്പ് നേടുമ്പോൾ റോബിൻ സിംഗ് ആയിരുന്നു ഫീൽഡിംഗ് പരിശീലകൻ. ഇതാണ് ഇദ്ദേഹത്തിനുള്ള അനുകൂല ഘടകമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇതേ ടീമിന്റെ മുഖ്യ പരിശീലകനായിരുന്ന ആളാണ് ലാൽചന്ദ് രജ്പുത്. 2015 ലോകകപ്പ് സെമിയിൽ ന്യൂസിലാൻഡിനെ എത്തിച്ചതാണ് മൈക്ക് ഹെസന് അനുകൂല ഘടകമായി മാറുന്നത്. ഏതായാലും ഒട്ടേറെ നാടകീയ സംഭവങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് കുറച്ചുകൂടി കടുത്തിരിക്കുകയാണ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പുതുപുത്തൻ വാർത്തകളുടെ നോട്ടിഫിക്കേഷൻസ് ഉടനടി ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.